കണ്ണ അമ്മ മുറിയിലേക്ക് കൊണ്ടോ. ശിവ, നിങ്ങൾ ചെന്ന് കിടക്കാൻ നോക്ക്, ചെല്ലഞ്ചു. ദേവി, താൻ ചെന്ന് അപ്പനൊന്ന് ആശ്വസിപ്പിക്ക്, അവളാകെ സങ്കടപ്പെട്ടിരിക്കാവും. അപ്പോ ഹരി കിടന്നു. അപ്പോ ഒരു കണക്കിന് ഞാൻ പിടിച്ചു കിടത്തി. മുമ്പെപ്പോഴെങ്കിലും ഹരി ഇതുപോലെ കുടിച്ചു വന്നിട്ടുണ്ട് ദേവടത്തി? കല്യാണം കഴിഞ്ഞ ആ സമയത്ത് ശിവൻ ഇതുപോലെ കഴിച്ചു വന്നിട്ടുണ്ട്. പക്ഷെ ഹരിയുടെ ഭാഗത്തുനിന്ന് ഒരിക്കലും ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. അമ്മ പറഞ്ഞത് മോളും കേട്ടതല്ലേ, ഒരു സിഗരറ്റ് പോലും വലിച്ചിട്ടില്ല ഇന്നോളം. ഇങ്ങനെ സങ്കടപ്പെടല്ലേ മോളെ, ഇതൊക്കെ മനസ്സിന്റെ സങ്കടം കൊണ്ട് ചെയ്തു പോകുന്നത്. ഹരി തന്നെ പറഞ്ഞില്ലേ സങ്കടം മാറുമെന്ന് കരുതി ചെയ്തു പോയതാണെന്ന്? കണ്ണീര് തുടക്കി. നാളെ നേരം വെളുക്കുമ്പോ ചെയ്തത് തെറ്റായി പോയെന്ന് അവന് തന്നെ ബോധ്യമാവും. എന്റെ ഡാഡി വീട്ടിലൊറ്റക്കിരുന്ന് ലിക്കർ കഴിക്കാറുണ്ട്. പക്ഷെ ഇതുപോലത്തെ ഒരവസ്ഥയില് ഒരിക്കലും ഞാൻ ഡാഡിയെ കണ്ടിട്ടില്ല. ഇത് ശീലമില്ലാത്തോണ്ട് പറ്റിയ അബദ്ധമോ? ഇതിനി ഇത് ശീലാക്കുന്ന എന്റെ പേടി. അതോർത്ത് മോള് സങ്കടപ്പെടണ്ട, ഹരിയുടെ ഭാഗത്തുനിന്ന് ഇനി ഇങ്ങനൊരു അവസ്ഥ ഉണ്ടാവില്ല. ഇതിപ്പോ ഒട്ടും പ്രതീക്ഷിക്കാതെ ഓരോ കാര്യങ്ങൾ ഒന്ന് ഭവിച്ചപ്പോ അതൊന്നും താങ്ങാനാവാതെ ചെയ്തു പോയതാ. മോള് സമാധാനിക്ക്, നാളെ ആവട്ടെ, ഏട്ടൻ പറഞ്ഞു ബോധ്യപ്പെടുത്തിക്കോളാം. മോള് വേണമെങ്കിൽ ദൈവയുടെ കൂടെ ഇന്ന് ഞങ്ങളുടെ മുറി ചെന്ന് കിടന്നു, ഏട്ടനും കൂടെ കിടന്നോളാം. വേണ്ട ബാലേട്ടാ, സാരില്ല, ഞാൻ ഇവിടെ തന്നെ കിടന്നോളാം. ഒന്ന് ഉറങ്ങി എണീക്കുമ്പോ എല്ലാം ശരിയാവും. എല്ലാത്തിനും കാരണം ഞാന്. ദേവടുത്ത് പറഞ്ഞ കേൾക്കാതെ ഞാൻ വീട്ടിലേക്ക് പോകാൻ പാടില്ലായിരുന്നു. അതൊന്നും ഇനി ഓർക്കണ്ടാപ്പോ. ഹരിക്കിപ്പോ മുമ്പത്തെക്കാളും ഡാഡിയുടെ ദേഷ്യം കൂടിക്കൊണ്ടിരിക്ക. ഡാഡിയും കൂടി അറിഞ്ഞോണ്ടാ എല്ലാം ചെയ്യുന്നെന്നാ പറയുന്നത്. പക്ഷെ എനിക്കറിയാം, ഇതൊക്കെ ഡാഡി പോലും അറിയാതെ അപ്പച്ചയായിട്ട് ചെയ്തു കൂട്ടിയതാ. ഇപ്പൊ അതിനെ കുറിച്ച് ഓർത്ത് മോള് മനസ്സ് വിഷമിപ്പിക്കണ്ട. നാളെ എല്ലാ കാര്യങ്ങളും ഏട്ടൻ സംസാരിച്ചോളാം കേട്ടോ. ഹരി ഇനിയും ഇതൊന്നും ശീലാക്കുന്നുള്ള പേടിയൊന്നും വേണ്ട, സമാധാനായിട്ടിരിക്കെ. വാദേവി, മോള് വേണമെങ്കിൽ ഇന്ന് എന്റെ കൂടെ വന്ന് കിടന്നു, ബാലേട്ടൻ ഇവിടെ കിടന്നോളൂ. ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാവൂന്നൊന്നും കരുതണ്ട. ഏ, അതുകൊണ്ടല്ല ദേവടത്തെ, ഞാനിവിടെ കിടന്നോളാം. ശരി, എന്നെ വാതിലടച്ചു. ദേവി, എന്താ ഇത്?
അപ്പുവിന്റെ മുഖത്ത് നോക്കാനുള്ള പ്രാണിയില്ലാതായി പോയി. എനിക്ക് എന്ത് പറഞ്ഞ് അവളെ സമാധാനിപ്പിക്കേണ്ടതെന്നറിയാതെ ഞാൻ എന്തൊക്കെയോ പറഞ്ഞു. ഞാൻ വളർത്തിയതിന്റെ ദോഷമാണോ ഇത്? ഹരിയെ ഇങ്ങനെ ഒരു അവസ്ഥയിൽ കാണേണ്ടി വരുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല ബാലട്ട. ഇതിൽ ഇത്ര സങ്കടപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ഇതോടെ അവനൊരു മദ്യപാനിയായി പോവെന്ന് ഓർത്ത് ആദ്യം പിടിക്കാൻ വേണ്ട. അവൻ ഇന്നേ വരെ ഇങ്ങനൊന്നും ചെയ്തിട്ടില്ലല്ലോ. പെട്ടെന്നെല്ലാം കൈവിട്ട് പോയതുപോലെ തോന്നിയപ്പോ പിടിച്ചു നിൽക്കാൻ പറ്റാതെയായി കാണും. അവൻ തന്നെ പറഞ്ഞില്ലേ സങ്കടം മാറുമെന്ന് കരുതി ചെയ്തതാണെന്നും, പക്ഷേ സങ്കടം കൂടിയതേ ഉള്ളൂന്നൊക്കെ. താനിങ്ങനെ സങ്കടപ്പെടണ്ട, നാളെ നേരം വിളിക്കട്ടെ, അവനോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാം. അമ്മ പറഞ്ഞത് ശരിയാണെന്ന് തോന്നുന്നു. നമ്മുടെ കുടുംബത്തിന് എന്തോ ദോഷം എന്ന് ഭാവിച്ചിട്ടുണ്ട്. നാളെ പണിക്കരെ വിളിക്കുന്നുണ്ടോ? അമ്മയുടെ ഒരു സമാധാനത്തിന് വേണ്ടി അത് ചെയ്തേക്കാം, ഇല്ലെങ്കിൽ അത് വലിയ പരാതിയായി പോവും. അങ്ങനെ അമ്മ പറഞ്ഞത് വെറുതെ അല്ല ബാലേട്ട, എനിക്കും അങ്ങനെ തോന്നുന്നുണ്ട്. ഇല്ലെങ്കിൽ ഒന്നൊഴിയാതെ ഇങ്ങനെ ഓരോരോ ദുരന്തങ്ങൾ ഉണ്ടാവേണ്ട കാര്യം എന്താ? നമ്മുടെ കുടുംബത്തിന്റെ സമാധാനം ഇല്ലാതാക്കാൻ ഏതൊക്കെയോ ദുഷ്ടശക്തികൾ ശ്രമിക്കുന്നുണ്ട്. അപ്പോഴാണെങ്കിൽ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും അല്ലാതെ തളർന്നിരിക്കുക. അതിനിടയ്ക്ക് ഇതും കൂടി ആവുമ്പോ എന്താ ചെയ്യേണ്ടെന്ന് ഒരു രൂപമില്ല. എന്നും ഭഗവാന്റെ മുൻപിൽ വിളക്ക് കൊളുത്ത് എല്ലാ സങ്കടങ്ങളും പറയാറുള്ളത്, എന്നിട്ടും എന്തെങ്ങനെ? അരിയോ അപ്പവും ഇപ്പോഴത്തെ അന്തരീക്ഷത്തിൽ നിന്ന് ഒന്ന് മാറി നിൽക്കുന്നത് നല്ലതായിരിക്കും എനിക്ക് തോന്നണത്. എങ്ങോട്ട് മാറി നിൽക്കാൻ? എങ്ങോട്ടെങ്കിലും കുറച്ചു ദിവസം ഒന്ന് മാറി നിന്നാ അവരുടെ മനസ്സിനൊരു മാറ്റം ഉണ്ടാവും. പക്ഷേ ഇപ്പൊ അവളുടെ മാനസികാവസ്ഥ മാത്രമല്ല, ശാരീരികാവസ്ഥ കൂടി നന്നായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആഹാര കാര്യത്തിൽ നല്ല ശ്രദ്ധ കൊടുക്കേണ്ട സമയമാണ്. അതുകൊണ്ട് പെട്ടെന്ന് അവരെ മാത്രമായിട്ട് എങ്ങോട്ടെങ്കിലും പറഞ്ഞയക്കുന്ന കാര്യം ഒന്നോടൊന്ന് ആലോചിച്ചിട്ട് മതി. എന്തായാലും പണിക്കരി വന്ന് പ്രശ്നം വെച്ച് നോക്കിയിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോന്ന് അറിയട്ടെ. അതിനുള്ള പരിഹാര കർമ്മങ്ങൾ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അത് കഴിഞ്ഞ് മതി എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കാം. ശരിക്കും എവിടെ വെച്ച ഹരിയണ്ണനെ കണ്ടത്? നമ്മുടെ ഗോഡൌണിൽ വെച്ച. ഹരിയേട്ടനെ ഇങ്ങനെ മനസ്സ് തകർന്ന അവസ്ഥയില് മുമ്പ് ഒരിക്കലും കണ്ടിട്ടില്ല. ഗോഡൌണില് ശത്രു വാങ്ങി വെച്ച മദ്യം കണ്ടപ്പോ എടുത്ത് കഴിച്ചതാവും. അപ്പുവിന്റെ ഡാഡിയെ കണ്ടപ്പോ സകല നിയന്ത്രണങ്ങളും വിട്ടതുപോലെ ആയിരുന്നല്ലോ ഹരിയേട്ടന്റെ പെരുമാറ്റം. എന്തായാലും അപ്പുവിന്റെ ഡാഡി ഒരിക്കലും അവളുടെ കുഞ്ഞില്ലാതാവണമെന്ന് ആഗ്രഹിക്കാൻ വഴിയില്ല. ആർക്കറിയാം, അങ്ങേര് പുറത്ത് കാണിക്കുന്ന സ്നേഹമൊന്നും കണ്ട് വിശ്വസിക്കാൻ പറ്റില്ല. നീ തന്നല്ലേ പറഞ്ഞത് കല്യാണത്തിന്റെ തലേന്ന് അങ്ങേരും അങ്ങേരുടെ ചേച്ചിയും കൂടെ നിന്റെ വീട്ടിൽ വന്ന് നിനക്ക് സമ്മാനവും തന്ന് നിന്നെ അനുഗ്രഹിച്ചിട്ടാ പോയെന്ന്. എന്നിട്ട് കല്യാണത്തിന്റെ അന്ന് ഹരിയേട്ടനെ കല്യാണ മണ്ഡപത്തിൽ വെച്ച് തീർത്ത് കളയാൻ ഗുണ്ടകളെ ഏർപ്പാടാക്കിയ ആളല്ലേ അയാള്? പക്ഷെ ഈശ്വരനിശ്ചയം മറിച്ചായതുകൊണ്ട് മാത്രമല്ലേ തക്ക സമയത്ത് അപ്പുവെടുത്തി എത്താനും വിവരങ്ങൾ വല്യേട്ടനും സേതുവേട്ടനും ഒക്കെ അറിയാനും ഇടയായത്. ഹരിയേട്ടനും അപ്പുവെടുത്തി ഒന്നിക്കണമെന്നായിരുന്നു വിധി, അതുപോലെ തന്നെ നടക്കുകയും ചെയ്തു. അപ്പച്ചി പറഞ്ഞപോലെ പണിക്കരെ വിളിച്ചു വരുത്തി ഒരു പ്രശ്നം വെച്ച് നോക്കിയതുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഉണ്ട്. കൃത്യമായി കവടി നിർത്തി വരും വരായികളെ കുറിച്ചും വരാനിരിക്കുന്ന ദോഷങ്ങളെക്കുറിച്ചും അതിനുള്ള പ്രതിവിധികളെക്കുറിച്ചും ഒക്കെ പ്രവചിക്കാൻ അനുഭവജ്ഞാനമുള്ള ആള് വാസുദേവ പണിക്കർ. പണിക്കര് പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും അനുഭവത്തിൽ വന്നിട്ടുള്ളതുകൊണ്ട് അമ്മയ്ക്ക് ഇത്ര വിശ്വാസം. പക്ഷേ ഇതൊക്കെ അന്ധവിശ്വാസമാണ്, വെറും തട്ടിപ്പാണെന്നൊക്കെ പറയുന്നവരുണ്ടല്ലോ. അതിപ്പോ വിശ്വസിക്കുന്നതും വിശ്വസിക്കാതിരിക്കുന്നതും ഒക്കെ ഓരോരുത്തരുടെ സ്വാതന്ത്ര്യമല്ലേ. അമ്മയെ തല്ലിയാലും ഉണ്ടാവും രണ്ടു പക്ഷമെന്നല്ലേ പറയാറ്. അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളവർക്ക് വിശ്വാസങ്ങളും ഉണ്ടാവും. നമുക്കറിഞ്ഞൂടാത്ത എന്തൊക്കെ കാര്യങ്ങളായി ഈ പ്രപഞ്ചത്തില്. ഓരോരുത്തരുടെയും രാശി നോക്കി ഗ്രഹനില നോക്കി കൃത്യമായി കാര്യങ്ങൾ പറയാൻ കഴിവുള്ള ജ്യോത്സ്യന്മാരുണ്ട്. അതിലൊരാള് ഈ വാസുദേവ പണിക്കർ. ഈ പ്രകൃതിയിലുള്ള ഓരോ ജീവജാലങ്ങൾക്കും പ്രകൃതിയുമായി ബന്ധമുണ്ട്. അതുകൊണ്ട് വേലിയേറ്റ സമയത്ത് ആസ്മാ രോഗമുള്ളവർക്ക് ശ്വാസമുട്ടൽ കൂടുന്നത്. ഓരോന്നിനും ഓരോ സമയവും കാലമുണ്ട്. നെല്ല് വിതയ്ക്കാനൊരു കാലം, മാവ് പൂക്കാനൊരു കാലം, കണിക്കൊന്ന പൂക്കാനും ഉണ്ടൊരു കാലം. അത് വിഷക്കാലല്ലേ? അതന്നെ. അല്ലാത്ത കാലത്തും വിത്തുകൾ വിതച്ചാ വിളവുണ്ടാവും എന്ന് ചോദിച്ചാ ഉണ്ടാവും. പക്ഷേ വിതയ്ക്കേണ്ട സമയത്ത് വിതച്ചാൽ ഉണ്ടാവുന്നത് പോലത്തെ വിളവുണ്ടാവില്ല.
ഒത്തിരി നാശനഷ്ടങ്ങളും ഉണ്ടാവും. നമ്മൾ സമയവും കാലമൊക്കെ നോക്കുന്നത് നമുക്കറിയാത്ത എന്തെങ്കിലും ദോഷങ്ങൾ നമ്മളെ ബാധിച്ചിട്ടുണ്ടോന്ന് അറിയാനും അതിനെന്തെങ്കിലും പരിഹാരം ചെയ്യാനും ഒക്കെയാ. അതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ പോകുന്ന വഴിക്ക് ഇന്ന സ്ഥലത്തൊരു കുഴിയുണ്ട്, ഒന്ന് സൂക്ഷിച്ചു പോകണമെന്ന് ഒരാൾ പറഞ്ഞ അയാളെ വിശ്വാസം ഉണ്ടെങ്കിൽ ഒന്ന് ഒഴിഞ്ഞു മാറി പോകുന്നോണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. നാളെ കാലത്തെ സൂര്യൻ ഉദിക്കും എന്നുള്ളൊരു വിശ്വാസം, നമ്മളെ കാലത്തെ ജീവനോടെ ഉണ്ടാവും എന്നുള്ളൊരു വിശ്വാസം, കട തുറക്കും കച്ചവടം പൊടി പൊടിക്കും എന്നുള്ളത് വേറൊരു വിശ്വാസം. അങ്ങനെയൊക്കെയുള്ള വിശ്വാസത്തിന്റെ പുറത്തല്ലേ നമ്മളൊക്കെ ജീവിക്കുന്നത്. വിശ്വാസമല്ലോ വിളക്കു മനുഷ്യന്, വിശ്വാസം ജീവ സർവസ്വമല്ലോ. കുമാരനാശാന്റെ വരികളാ. നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ അറിയോ? എനിക്ക് അതിശയം തോന്നുക. ഇതൊന്നുമല്ല, ഇനി നീ പലതും കേട്ട് അതിശയിക്കാൻ പോകുന്നതേ ഉള്ളൂ. ഇനിയും പറയാനുണ്ട്. ഇന്നെന്റെ ആത്മസുഹൃത്തുക്കൾ ഒരാളെ കടയിൽ വന്നിരുന്നു. മുമ്പ് വിളിച്ചോണ്ട് പോയി സൽക്കരിച്ചവരാരെങ്കിലും ആണോ? ഏയ് അല്ലല്ല, ഇത് സുമേഷ്, അവനിവിടെ തന്നെ ഉണ്ട്, മറ്റന്നാളെ പോണുള്ളത്ര. പോകുമ്പോ നമ്മളെ രണ്ടുപേരെയും കൂടെ കൊണ്ടുപോകുന്നുള്ള വാശിയിലാ വന്നെന്നാ പറഞ്ഞത്. കൂടെ കൊണ്ടുവന്നോ? എങ്ങോട്ട്? എന്റെ ചങ്കാട്ടൊരുത്തനുണ്ട് രാഹുല്, അവന്റെ നിർബന്ധം കൊണ്ടാ സുമേഷ് വന്നത്. രാഹുലിന്റെ വീട്ടിലേക്കാ ക്ഷണിച്ചിരിക്കുന്നത്. നമ്മളെന്തിനാ ആ ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് പോണേ? നമ്മുടെ കല്യാണത്തിന് അവനെ ക്ഷണിക്കാനോ ഒരില ചോറ് കൊടുക്കാനോ പറ്റിയില്ലല്ലോ. നമ്മളെ വിളിച്ചൊരു സദ്യ തരണമെന്നും രണ്ടു ദിവസം അവന്റെ ഒപ്പം കഴിയണമെന്നൊക്കെ ഇടയ്ക്ക് വിളിക്കുമ്പോ പറയുമായിരുന്നു. വരാം നോക്കട്ടെ എന്നൊക്കെ ഞാൻ പറയും. ഇപ്പോ അടിമാലിയിലെ താമസം, അവനവന്റെ ഭാര്യ മാത്രമേ ഉള്ളൂ. നമ്മളെ പോലെ അവര് അവിടെ താമസിച്ച് മൂന്നാറിലൊക്കെ ഒന്ന് കറങ്ങാന്നാ പറയുന്നത്. എന്നിട്ട് എന്ത് തീരുമാനിച്ചു? ഇവിടത്തെ ഈ പ്രശ്നങ്ങൾക്കിടയിൽ എങ്ങനെയാ? ഓ, അല്ലെങ്കിൽ നിങ്ങൾ പോവായിരുന്നോ? കടയിലേക്കുള്ള പോക്ക് വേണ്ടെന്ന് വെച്ച് നിങ്ങൾ എങ്ങോട്ടും പോവില്ലെന്ന് എനിക്കറിയാം. ആലോചിക്കാന്നാ ഞാൻ പറഞ്ഞിരിക്കുന്നത്. എന്തിനാ അങ്ങനെ പറഞ്ഞ്? ഇതൊന്നും നടക്കില്ലെന്ന് പറഞ്ഞ പോരായിരുന്നോ? പോണോന്ന് ഇവൾക്ക് ആഗ്രഹമുണ്ട്. അമ്പടി കള്ളി. മാറിയില്ലേ? എന്താ ഇപ്പോഴും തല ഉയർത്താൻ പറ്റുന്നില്ലേ? ഇന്നലെ എന്തൊക്കെയായിരുന്നു നീ കാണിച്ചത്? എല്ലാവരുടെയും മുമ്പിൽ വെച്ച് എന്തൊക്കെയാ നീ പറഞ്ഞത്? വല്ലത് ഓർമ്മയുണ്ടോ? സോറി അപ്പു, പറ്റിപ്പോയി. വേണമെന്ന് വെച്ചിട്ട് ചെയ്തല്ല, മനസ്സ് പിടിച്ചിട്ട് കിട്ടിയില്ല. അറിയാതെ പറ്റിയൊരബദ്ധം, അതിന് നിന്നോടൊരായിരം സോറി ചോദിക്ക. സോറി പറയേണ്ടത് എന്നോടല്ല, ചെന്ന് ബാലേട്ടനോട് പറയും. നിന്നെ കണ്ട് ചങ്കു പൊട്ടി കരഞ്ഞ ദേവേടത്തിയോട് പറയേ, അമ്മയോട് പറയേ. ഞാനിനി എങ്ങനെ അവരുടെ മുഖത്ത് നോക്കും? മുഖത്ത് നോക്കാൻ പറ്റാത്ത കാര്യങ്ങൾ ചെയ്യുന്നതിന് മുൻപ് ഓർക്കണായിരുന്നു. അപ്പോ എല്ലാരും അറിഞ്ഞോ? പിന്നല്ലാതെ. ഇതുവരെ കാണാത്തത് കാണുകയും കേൾക്കാത്ത വർത്തമാനങ്ങൾ കേൾക്കുകയും ചെയ്യുമ്പോ ബാക്കിയുള്ളവർ അറിയാതിരിക്കും. നാളെ ഒരു പ്രശ്നം ഉണ്ടാവുമ്പോ കണ്ണനും ഇതുപോലെ മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ് എന്തെങ്കിലും കോലത്തിൽ ഇതുപോലെ കയറി വന്നോ, അവനെ ഒന്ന് ശകാരിക്കാനോ ഗുണദോഷിക്കാനുള്ള അർഹതയില്ലാത്ത ഒരു ഏട്ടനായി പോകുന്നു. അതിനെ കുറിച്ച് ഓർത്തു നോക്കിട്ടുണ്ടോ നീ? അപ്പു പ്ലീസ്, ഇനി ഒരിക്കലും ഇങ്ങനെ അബദ്ധം എന്റെ കയ്യിൽ നിന്ന് ഉണ്ടാവില്ല. രാത്രി നടന്ന വല്ലത് ഓർമ്മയുണ്ടോ നിനക്ക്? വേണ്ട, ഞാനൊന്നും പറയുന്നില്ല. ചെന്ന് മുഖം കഴുകി എല്ലാരും ചെന്ന് കാണ്. നീയും കൂടെ എന്റെ കൂടെ വാപ്പു. നീ എന്നോട് ക്ഷമിച്ചു എന്നറിഞ്ഞ പിന്നാരൊന്നും പറയില്ല. അതിന് ഞാൻ ക്ഷമിച്ചു എന്ന് ആര് പറഞ്ഞു? ചെല്ലെ, ഒറ്റയ്ക്ക് ചെന്ന് കണ്ടാ മതി എല്ലാരെയും. എന്നെ വക്കാലത്ത് വിളിക്കണ്ട. രണ്ടാമാരായ എന്താടാ?
അല്ല, പരസ്യം നോക്കിയോ? ഞാൻ നേരെ നോക്കി വായിക്കും. ഇല്ലേ, കഴുത്തുളുക്കി പോ. ഇന്നലെ ടെൻഷൻ താങ്ങാൻ പറ്റാതെ സംഭവിച്ചു പോയതാ. ഇനി ഒരിക്കലും ഇങ്ങനൊരു തെറ്റ് എന്റെ ഭാഗത്തു നിന്നുണ്ടാവില്ല. ബാലേട്ട എന്നോട് പൊറുക്കണം, എനിക്ക് മാപ്പ് തരണം. ടെൻഷൻ വന്നാലോ സങ്കടം വന്നാലോ മദ്യപിക്കാൻ തോന്നുന്നതാ ഏറ്റവും വലിയ അപകടം. പിന്നെ അതുപോലെ ഓരോരോ സങ്കടങ്ങളും പ്രശ്നങ്ങളും ഒക്കെ വരുമ്പോ കഴിക്കണമെന്ന് തോന്നും, പിന്നെ അതൊരു ശീലാവും. അത് നമ്മളെ മാത്രമല്ല നമ്മുടെ കുടുംബം തന്നെ തകർക്കും. അത് തിരിച്ചറിയുമ്പോഴേക്കും നമുക്ക് ആ ശീലം നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥയിലെത്തിയിട്ടുണ്ടാവും. വല്ലപ്പോഴും ഒരു സന്തോഷത്തിന് വേണ്ടി കഴിക്കാം, അതിൽ തെറ്റില്ല. അല്ല, അങ്ങനെയാവുമ്പോ പിന്നെ പാട്ടേ വായിൽ വരൂ. ഓണവില്ലിൻ തമ്പുരുമീട്ടും വീടാണീ വീട്. അല്ലേ അല്ലേട്ടാ? മാപ്പ എന്നോടല്ല, ഒട്ടും പ്രതീക്ഷിക്കാതെ നിന്നെ അങ്ങനെ ഒരു അവസ്ഥയിൽ കണ്ടപ്പോ ചങ്ക് തകർന്നു പോയ നിന്റെ ഏട്ടത്തിയോടും അമ്മയോടും ചോദിക്കണ്ടേ? ചെല്ല്. വെറുതെ അല്ലടാ നിന്നെ വിടുവാനെന്ന് വിളിക്കണേ. എവിടെ എന്താ പറയേണ്ടെന്ന് വല്ല വിവരം ഉണ്ടോ നിനക്ക്? അതില്ല. എണീറ്റ് പോടാ, ചെന്ന് അമ്മയെ വിളിച്ചുണ്ടോ? ചെല്ല്. ഓ, സാറ എഴുന്നേറ്റോ. ഏട്ടത്തി എന്നോട് പൊറുക്കണം, എനിക്ക് മാപ്പ് തരണം. ഇന്നലെ സങ്കടം സഹിക്കാതെ മദ്യപിച്ചു പോയതാ. സങ്കടം നിങ്ങൾ ആണുങ്ങൾക്ക് മാത്രമല്ല, ഞങ്ങൾക്കും സഹിക്കാനാവാത്ത ഒത്തിരി സങ്കടങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പോഴൊക്കെ സങ്കടങ്ങൾ മാറ്റാൻ ഞങ്ങളും കുടിക്കാൻ തുടങ്ങിയാല് എന്താവും കുടുംബത്തിന്റെ ഗതി? ഇപ്പൊ ഈ കുടുംബത്തിലെ ഓരോരുത്തരും സഹിക്കാനാവാത്ത സങ്കടങ്ങൾ ചങ്കിൽ ഒതുക്കി പിടിച്ചോണ്ട് നടക്ക്. അതൊക്കെ കുടിച്ചാ മാറുമെങ്കിൽ എല്ലാവർക്കും മദ്യം വാങ്ങിച്ചോണ്ട് വാ, നീ ഞങ്ങളും കുടിക്കും. ഈ ലോകത്ത് മദ്യപിച്ച് സങ്കടം തീർത്തവരാരുമില്ല, ജീവിതം തകർത്തവരേ ഉള്ളു. സ്വന്തം ജീവിതം മാത്രമല്ല അവരെ ആശ്രയിച്ച് നിൽക്കുന്ന കുടുംബത്തിന്റെ ജീവിതം കൂടിയാ അവർ തകർക്കുന്നത്. അതറിയും നിനക്ക്. ഇനി ഒരിക്കലും ഇങ്ങനൊരു തെറ്റ് എന്റെ കയ്യിൽ നിന്ന് ഉണ്ടാവില്ല എടുത്തി. ഈ ഒരു തവണത്തേക്ക് മാപ്പ് തരണം. ഞാൻ കാല് പിടിക്കാം. വേണ്ട, എന്നോട് മാപ്പൊന്നും പറയണ്ട. നീ കാരണം ഇന്നലെ അമ്മ എത്ര സങ്കടപ്പെട്ടു എന്നറിയോ? അപ്പു അഞ്ചും ശിവനും കണ്ണനും ഒക്കെ കരച്ചിലടക്കാൻ പറ്റാതെ നീ കാണിച്ചതും പറഞ്ഞതും ഒക്കെ കണ്ടോണ്ട് നിന്നത്. അപ്പുവിന്റെ ഇപ്പോഴത്തെ അവസ്ഥയെ കുറിച്ച് നീ ഓർത്തോ? അവൾ എത്രമാത്രം സങ്കടപ്പെടുമെന്ന് നീ ഓർത്തോ? ചങ്ക് തകർന്ന് ഇന്നലെ നിന്നെയും കൂട്ടി അവളുടെ മുറിയിലേക്ക് പോയത്. ഇത്രയും വിദ്യാഭ്യാസമുള്ള നീ എന്തിനാണ് ഇങ്ങനെ ചെയ്തത്? ഈ കുടുംബത്തിൽ എന്തൊക്കെയോ ദോഷങ്ങൾ വന്ന് ചേർന്നിട്ടുണ്ടെന്ന് അമ്മ പറയുന്നത്. ശിവൻ ജോത്സരെ വിളിക്കാൻ പോയിരിക്കും. അമ്മയുടെ മുഖത്ത് എങ്ങനെ നോക്കുന്നു അറിയില്ല. എന്ന കാലത്തെ ഏതെങ്കിലും മാറിപ്പോയിട്ട് വാ. അപ്പൊ ആരുടെ മുഖത്ത് നോക്കിയും എന്ന് വിളിച്ചു പറയാൻ നിനക്ക് പറ്റുമല്ലോ. അപ്പോ പോട്ടെ. ഇന്നലെ ചെയ്തു പോയതോർത്ത് ആകെ മനസ്സ് തകർന്ന് നിക്കിയ ഇവൻ. നീയായിട്ട് നീ എരുതയിൽ എണ്ണ ഒഴിക്കല്ലേ. ഓ, അനീനെ പറഞ്ഞപ്പോ ഏട്ടത്തമ്മയ്ക്കുന്നുണ്ടോ? വിളിച്ചു നിർത്തി ഉപദേശിക്കാൻ നിൽക്കാതെ രണ്ടെണ്ണം കൊടുക്കുക വേണ്ടത് എവിടത്തി? അപ്പൊ പ്ലീസ്, ഇനി ഒരിക്കലും ഇങ്ങനെ ഉണ്ടാവില്ല നീ പറഞ്ഞല്ലോ. നീ എന്തായാലും ചായ കുടിക്ക. പണിക്കര് വിളിക്കാൻ പോയല്ലോ ബാല. വിളിക്കാൻ ശിവൻ പോയിട്ടുണ്ടോ? എല്ലാ അപശകനങ്ങളും അവസാനിച്ച് മനസ്സൊന്ന് തണുത്തു തുടങ്ങിയതായിരുന്നു. അപ്പോഴേക്കും തുടങ്ങിയല്ലോ ഓരോ ദുർനിമിത്തങ്ങള്. ഇതുവരെ ഇല്ലാത്ത കാര്യങ്ങളും കാണാത്ത കാഴ്ചകളും ആണല്ലോ ഈശ്വര വന്നു ഭവിക്കണത്. ഹരി എവിടെ? ഇതുവരെ എണീറ്റില്ലേ? എണീറ്റു, അടുക്കളയിലേക്ക് പോയിട്ടുണ്ട്. ദേവിയെ കണ്ട് മാപ്പോറിയാൻ പോയതാണെന്ന് തോന്നുന്നു.
എല്ലാവരുടെ മുഖത്തൊക്കെ ഒരു ചമ്മലുണ്ട് കാര്യമായിരുന്നു. ഈ വയസ്സിനിടയ്ക്ക് ഒരു ബീഡിയോ സിഗരറ്റോ പോലും വലിക്കാത്തവനാ. പിന്നെ എങ്ങനെ ഇങ്ങനൊരു തോന്നലുണ്ടായിരുന്നു ആലോചിച്ച് ഇന്നലെ ഉറക്കം പോലും വന്നില്ല.